Okay, friends. Analogy in the Bathale, much to Pradana Petasana, Namuke English lay alphabet Tana initiation. Adumai Banda Petta Choding, a patheratula choding in Lake Karakam Adinam chained the Urimalsere Parisha, Namukaram Protege PSC exam, okay. Exam, Namuka, my class of Todangan, either exam Todangan in the Korchum Mumba and Namaka Kaila question paper. അതിന് ബാക്ക് സൈഡിൽ നമുക്ക് അതിന്റെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് ഒരു ബ്ലാങ്ക് പേപ്പറും കാണാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആ സമയം എന്ന് പറയുന്നത് അതിന്റെ ആ ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിക്കാനുള്ള സമയമാണ്. അതെല്ലാ എക്സാമിനും വായിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു വട്ടം വായിച്ച ആ സാധനം തന്നെയാണ് പിന്നെ നമുക്ക് വായിക്കാനുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആ ഭാഗത്ത് ആ നമുക്ക് ആൻസർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിലുള്ള ആ സ്പേസ് നമുക്ക് ഇതുപോലെ എഴുതി വെക്കാം. അതായത് 1 മുതൽ 13 വരെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 13 വരെ ഇവിടെ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ആൽഫബറ്റും കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എ ബി സി ഡി മുതൽ എം വരെ എഴുതണം. അപ്പോൾ ഒന്നാമത്തെ ആൽഫബറ്റാണ് എ, രണ്ടാമത്തെ ആൽഫബറ്റാണ് ബി എന്ന രീതിയിൽ. പിന്നെ എഴുതേണ്ടത് 14 മുതൽ ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ എം കഴിഞ്ഞാൽ എൻ ഒ പി ക്യു എന്ന രീതിയിൽ എഴുതാം. അതായത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉത്തരം കിട്ടും എന്നാണ് ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതി വെച്ചാലുള്ള ഒരു ഗുണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ടു ഇസഡ് ഈസ് ആസ് ടു ആർ ഈസ് ടു ഡാഷ്. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എയും ഇസഡും തമ്മിലുള്ള ബന്ധം എന്താ. എയുടെ നേരെ ഒപ്പോസിറ്റാണ് ഇസഡ്, എയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇസഡ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്പർ നോക്കിയാൽ മതി. ഇവിടെ ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ്? ഐ ആണ്. നമ്മുടെ ഉത്തരം ഐ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? വളരെ സിമ്പിളാണ്. ഇതുപോലുള്ള ഒരു ടേബിൾ ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ കം ഇൻ ദി പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്. ആർ എ എം ഒ is to SCPS is as to VXMC. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആറ് എസ് ആയത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ആറ് 18-ാം നമ്പർ, എസ് 19-ാം നമ്പർ. അപ്പോൾ ഒന്ന് കൂട്ടിയിട്ട് എഴുതുക എന്നർത്ഥം അല്ലേ. അപ്പോൾ വി ഒന്ന് കൂട്ടിയിട്ട് അടുത്ത നമ്പറാണ് നമ്മൾ എഴുതാനുള്ളത്. വി 22. അപ്പോൾ 23-ാമത്തെ നമ്പർ ഏതാണ്? W ആണ് ആൻസറിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ഇനി ആൻസറിൻ്റെ സെക്കൻഡ് ലെറ്ററിൻ്റെ ബന്ധം എന്താ നോക്കിയാൽ എ എന്നത് സി ആയി, എ 1 C 3 അല്ലേ. അപ്പോൾ 1 ഇടവിട്ടുള്ള നമ്പർ. അപ്പോൾ 1നോട് 2 കൂട്ടിയപ്പോഴാണ് സി കിട്ടിയത്. അപ്പോൾ ഇവിടെ X നോട് 2 കൂട്ടിയാൽ അടുത്തത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ അത്രയാണ്, 24. 24നോട് 2 കൂട്ടിയാൽ എത്രയാണ്? 26. അപ്പോൾ 26 ഏതാണ്? ഇസഡ് എന്ന് എഴുതണം. ഓക്കെ, ഇനി 3-ാമത്തെ ലെറ്റർ നോക്കൂ. എം പി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ എം എന്തായിട്ട് മാറി? പി ആയിട്ട് മാറി. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ 13 അല്ലേ. 14, 15, 16 മൂന്ന് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എമ്മിനോട് 3 കൂട്ടണം. എം എന്ന് പറയുന്നത് 13 അല്ലേ. അപ്പോൾ അതിനോട് 3 കൂട്ടി എത്രയാണ്? 14, 15, 16 16 പി ആണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ. ഇനി ഓപ്ഷൻ, ഇനി ലാസ്റ്റ് നോക്കാം. ഒ എന്നത് എസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒ എന്നത് എസ് ആയിട്ട് മാറി. ഒ 15, 16, 17, 18, 19 നാല് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ജെയോട് കൂടെ 4 കൂട്ടണം. ജെ എന്ന് പറയുന്നത് 10. അപ്പോൾ 14 എൻ എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കാം നമുക്ക്. WZPN. ഓക്കെ, ഓപ്ഷനിൽ WZPN. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, അവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മൾ മത്സര പരീക്ഷകൾക്ക് ഇത് മുഴുവനും എഴുതരുത്. ആദ്യം നമ്മൾ W കിട്ടിയാലോ, W തുടങ്ങുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കി ചെയ്യാൻ പോകേണ്ട. ആ W തുടങ്ങുന്നത് നമുക്ക് എഴുതിയാൽ മതി. ഇനി എല്ലാം W തുടങ്ങുന്നതെങ്കിൽ നമ്മൾ 2-ാമത്തെ സ്റ്റെപ്പും കൂടി എടുക്കാം. WZ ഇങ്ങോട്ട് നോക്കൂ. WZ തുടങ്ങുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതൊന്നും കണ്ട് വെറുതെ സമയം കളയാൻ പോകേണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ഇൻറ്റു എച്ച് ഈസ് ടു 4 × 8 ആസ് എം ഇൻറ്റു ക്യു ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ നോക്കേണ്ടത് ഡി എന്നത് എച്ച്
D is value of 4, H is value of 8. Yes, correct. D is value correct 4. And H is value of 8. H is value of 8. And we M in value Q in value. M is the value of 13. M is the value of 13. Q is the value of 17. Answer 13 into 17. And we have option. We have option A 12 is 17. Option B 13 is to 17. Our answer is option B 13 is to 17. Okay, matter question is star is to rats is as to ward is to question mark. That's what I'm asking. Okay, now we have star is to rats. Pattern Kanda Manasakunduri Sambonana star adi tirichi dirikele, rats noku. Evada avasan the letterna, evada first. Evada second lastana, evada randamata number. ET the evada on the ricuno, yes the evada on the ricuno. Clear alle. Above evada star tirichi del rats on the gitto. Angri anangil namuku ward tirichi del madi. Above ward tirichi edumble adim ED edanum. പിന്നെ ഈ R എഴുതണം പിന്നെ A എഴുതണം പിന്നെ W എഴുതണം അങ്ങനെ ഉത്തരം ഓപ്ഷനിൽ ഏതാണുള്ളത് ഇവിടെ D R A W D R A W ആൻസർ ഓപ്ഷൻ A ആണ് ഓക്കേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് B is to 16 is as to D is to question mark അത് നമ്മൾ ഈ B യുടെ വാല്യൂ ഒന്ന് നോക്കാം നമുക്ക് നമുക്കറിയാം B യുടെ വാല്യൂ 2 എന്നാണ് അല്ലേ അപ്പോൾ ഇവിടെ 2 എങ്ങനെ 16 ആകും എന്നുള്ള നമുക്കറിയാം 2 ന്റെ സ്ക്വയർ 4 ആണ് 2 ന്റെ ക്യൂബ് 8 ആണ് 2 റൈസ് 4 16 ആണ് അപ്പോൾ 2 റൈസ് ടു 4 ആണ് 16 അങ്ങനെ എനിക്ക് d യുടെ വാല്യൂ എത്രയാണ് d യുടെ വാല്യൂ 4 ആണ് അപ്പോൾ 4 റൈസ് ടു 4 എത്രയാണ് നോക്കിയാ മതി അല്ലേ അപ്പോൾ എത്രയാണ് 4 റൈസ് ടു 4 നമുക്കറിയാം 4 ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ് 4 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64 ആണ് 4 റൈസ് ടു 4 എന്ന് പറയുന്നത് എത്രയാണ് 256 എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഓക്കേ ഓക്കേ ഓപ്ഷൻ എ 120 ഓപ്ഷൻ ബി 128 ഓപ്ഷൻ സി 256 അപ്പോൾ 4 റൈസ് ടു 4 256 ക്ലിയർ അല്ലേ ഓക്കേ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ഓക്കേ ഇ ബൈ എച്ച് ഈസ് ടു 22 ബൈ 19 ഈസ് ആസ് ടു ബി ബൈ ഐ ഈസ് ടു ഡാഷ് ഓക്കേ അപ്പോൾ ഇവിടെ ഇവിടെ വാല്യൂ ഇവിടെ 22 കൊടുത്തിരിക്കുന്നു h ന്റെ വാല്യൂ 19 കൊടുത്തിരിക്കുന്നു എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ആദ്യം e നോക്കാം e യുടെ വാല്യൂ 22 ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ e യുടെ വാല്യൂ ഇവിടെ 22 അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പോൾ h ന്റെ വാല്യൂ 19 ആണ് കണ്ടോ h ന്റെ ഓപ്പോസിറ്റ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് 19 ഓക്കേ അല്ലേ അപ്പോൾ ഇതുപോലെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ നമുക്ക് ബി യുടെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണ് ബി യുടെ ഓപ്പോസിറ്റ് നമ്പർ 25 അപ്പോൾ ഇവിടെ 25 ഇവിടെ ഐ ഐയുടെ ഓപ്പോസിറ്റ് നമ്പർ എത്രയാണ് നോക്കൂ ഐയുടെ ഓപ്പോസിറ്റ് നമ്പർ 18 അപ്പോൾ ഉത്തരം 25 ബൈ 18 എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നോക്കാം ഓപ്ഷനിൽ ഓപ്ഷൻ എ 24 ബൈ 17 ഓപ്ഷൻ ബി 25 ബൈ 18 നമ്മുടെ ഉത്തരം 25 ബൈ 18 ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം root AFI is equal to M is to root ADD is equal to L is as to root ABA is equal to question mark. Okay. നമുക്ക് ഇതിനെ corresponding number ഒന്ന് കൊടുത്തോക്കാം. A എന്ന് പറയുന്ന A യുടെ നമ്പർ 1 ആണ്. F ന്റെ നമ്പർ 6 ആണ്. I എന്ന നമ്പർ 9 ആണ് 169 നമുക്കറിയാം 169 ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ് 13 ആണ് അല്ലേ റൂട്ട് 169 ന്റെ റൂട്ട് 13 അപ്പോൾ ഇവിടെ m ന്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 13 തന്നെയാണ് ക്ലിയർ അല്ലേ സംഖ്യകൾക്ക് പകരം ഇവിടെ ആൽഫബറ്റുകൾ കൊടുത്തിരിക്കുന്നു എന്നർത്ഥം അങ്ങനെ എനിക്ക് നോക്കൂ a എന്ന് പറഞ്ഞാൽ 1 a എന്ന് പറഞ്ഞാൽ 1 ഡി എന്ന് പറഞ്ഞാൽ 4 ഡി എന്ന് പറഞ്ഞാൽ 4 ഡി എന്ന് പറഞ്ഞാൽ 4 അല്ലേ 144 നമുക്കറിയാം 144 ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 12 അപ്പോൾ ഇവിടെ L ന്റെ വാല്യൂ നോക്കൂ 12 അപ്പോൾ L എന്ന് പറഞ്ഞാൽ 12
Clear alle. Angane anengil idu nokku. A ennu parnal 1 aanu, B ennu parnal 2 aanu, A ennu parnal 1 aanu. 121 inde root ethraya? 11 aanu alle. 121 inde root 11. Appo 11 inde value aanu nammal corresponding alphabet kodukkumbo K aanu namukku kittuna uttaram. 11 inde corresponding alphabet ennu parayanathu K aanu. Appo uttaram K ennu kitti. Ivide endekkana option koduthirikkunnu? Option A, O. Option B K, option C N, option D I. നമ്മുടെ ഉത്തരം option B K എന്ന് കിട്ടി. Okay. ഇനി മറ്റൊരു question നോക്കൂ. M L O is to 12 11 14 is as to G J L is to question mark. Okay. നമുക്കറിയാം M ന്റെ വാല്യൂ 13. പക്ഷേ ഇവിടെ 12 എന്ന നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് കുറച്ചതാണ് 12 ശരിയാണ് നോക്കാം നമുക്ക് L എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ഇവിടെ കൊടുത്തിരിക്കുന്ന 11 അപ്പോൾ നമുക്കറിയാം അതിൽ നിന്ന് ഒന്ന് കുറച്ച വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത് O എന്ന് പറഞ്ഞാൽ 15 ആണ് O എന്ന് പറഞ്ഞാൽ 15 ഇവിടെ കൊടുത്തിരിക്കുന്ന 14 ഓക്കേ അപ്പോൾ നമുക്ക് ഐഡി കിട്ടി എന്താണ് ഇനി അവിടെ എഴുതാനുള്ളത് ഓക്കേ അപ്പോൾ G എത്രയാണ് G എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കൂ 7 അപ്പോൾ G യുടെ 7 ന്റെ തൊട്ട് മുൻപുള്ള സംഖ്യയാണ് എഴുതേണ്ടത് 6 ആണ് എഴുതേണ്ടത് അല്ലേ ഇനി അടുത്ത ജെയുടെ നമ്പർ 10 ആണ് 10 ന്റെ തൊട്ട് മുൻപുള്ള നമ്പർ 9 ആണ് എഴുതാനുള്ളത് അടുത്ത നമ്പർ എൽ ആണ് എൽ 12 ന്റെ തൊട്ട് മുൻപുള്ള നമ്പർ 11 അപ്പോൾ 69 11 എന്നാണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 19 20 22 0 6 0 9 1 1 ഓപ്ഷൻ സി 16 0 813 ഓപ്ഷൻ ഡി 22 18 175 ഈ നമ്പർ ഓപ്ഷൻ ഇല്ല അല്ലേ പക്ഷെ അവിടെ വേറൊരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ 911 പിന്നെ 060 ഓക്കെ അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതുന്നതിന് പകരം 06 എന്ന് എഴുതണമായിരുന്നു അല്ലേ 9 എന്ന് എഴുതേണ്ട സ്ഥാനത്ത് 09 പിന്നെ 11 ഓക്കെ അപ്പോൾ രണ്ടക്ക സംഖ്യ വീതമാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം 06 09 11 എന്ന് ഉത്തരം കിട്ടി ഓക്കെ അടുത്ത ടൈപ്പ് ക്വസ്റ്റിലേക്ക് കടക്കാം